ഇൻഡോറിലെ എംജിഎം മെഡിക്കൽ കോളേജിലെ സീനിയർ വിദ്യാർത്ഥികൾ ജൂനിയർ വിദ്യാർത്ഥികളെ റാഗ് ചെയ്യുന്നതായുള്ള അജ്ഞാത പരാതിയിൽ ലൈംഗിക വൈകൃതങ്ങൾ അടക്കമുള്ള നിഷ്ഠൂരമായ പീഡനങ്ങൾ പുറത്തു കൊണ്ടുവന്നത് പോലീസ് ഉദ്യോഗസ്ഥയുടെ രഹസ്യ ഓപ്പറേഷനാണ്. സാനോഗി താഗജ് പോലീസ് സ്റ്റേഷനിലെ കോൺസ്റ്റബിളായ ശാലിനി ചൗഹാനാണ് വിദ്യാർത്ഥിനിയാണെന്ന രീതിയിൽ മെഡിക്കൽ കോളേജ് കാന്റീനിൽ കറങ്ങി നടന്ന പ്രതികളെ കണ്ടെത്തിയത്. അഞ്ച് മാസമായി മധ്യപ്രദേശ് പോലീസിനെ വലച്ച റാഗിംഗ് പരാതിയിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയ രഹസ്യ അന്വേഷണത്തിൽ പ്രതികളെ കണ്ടെത്തിയത്. ഏകദേശം 3 മാസത്തോളം സമയമെടുത്താണ് 24-കാരിയായ പോലീസ് ഉദ്യോഗസ്ഥ കേസുമായി ബന്ധപ്പെട്ട സുപ്രധാന വിവരങ്ങൾ കണ്ടെത്തിയതെന്നും പ്രതികളെ തിരിച്ചറിഞ്ഞതെന്നും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു. ജൂലൈ മാസത്തിലാണ് കോളേജിലെ സീനിയർ വിദ്യാർത്ഥികൾ ജൂനിയർ വിദ്യാർത്ഥികളെ റാഗ് ചെയ്യുന്നതായുള്ള അജ്ഞാത പരാതി പോലീസിന് ലഭിച്ചത്. ചില വാട്സാപ്പ് സംഭാഷണങ്ങളുടെ സ്ക്രീൻഷോട്ടുകളും സീനിയർ വിദ്യാർത്ഥികൾ ജൂനിയർ വിദ്യാർത്ഥികളെ റാഗ് ചെയ്യാനായി വിളിപ്പിച്ച സ്ഥലങ്ങളുടെ ലൊക്കേഷൻ വിവരങ്ങളും മാത്രമാണ് പരാതിയിൽ ഉണ്ടായിരുന്നത്. ഇതോടെ പോലീസ് സംഘം കോളേജിൽ നേരിട്ടെത്തി അന്വേഷണം നടത്തിയെങ്കിലും ഭയം കാരണം വിദ്യാർത്ഥികൾ ആരും തന്നെ വിവരങ്ങൾ കൈമാറിയിരുന്നില്ല. പരാതി നൽകിയ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താൻ തീരുമാനിച്ചെങ്കിലും ഹെൽപ്പ് ലൈൻ സംവിധാനത്തിന്റെ നിയമം അനുസരിച്ച് ഇത് കൈമാറാൻ കഴിയുമായിരുന്നില്ല. ഇതോടെയാണ് മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താനും രഹസ്യ ഓപ്പറേഷനായി പ്രത്യേക സംഘത്തെ നിയോഗിക്കാനും പോലീസ് തീരുമാനിച്ചത്. SI സത്യജിത്ത് ചൗഹാൻ, ഓഫീസർ ഇൻചാർജ് തഹസീബ് ഹാസി എന്നിവരായിരുന്നു അന്വേഷണ സംഘത്തെ നയിച്ചത്. ആദ്യഘട്ടത്തിൽ SI സത്യജിത്ത് ചൗഹാൻ ക്യാമ്പസിലും പരിസരത്തും മഫ്തിയിൽ കറങ്ങി വിവരങ്ങൾ ശേഖരിച്ചു. ചില വിദ്യാർത്ഥികൾക്കെതിരെ തെളിവുകളും ശേഖരിച്ചു. എന്നാൽ നിരവധി കുട്ടികൾ പഠിക്കുന്ന കോളേജിൽ നിന്ന് ഇവരെ തിരിച്ചറിയുക എന്നത് വെല്ലുവിളിയായി. ഇതോടെയാണ് കോളേജ് ക്യാമ്പസിൽ രഹസ്യമായ അന്വേഷണം നടത്താൻ ശാലിനിയെ അയക്കാൻ തീരുമാനിച്ചത്. മെഡിക്കൽ വിദ്യാർത്ഥിനിയെ പോലെ വേഷം ധരിച്ചാണ് 24-കാരിയായ ശാലിനി എല്ലാ ദിവസവും മെഡിക്കൽ കോളേജിലെ ക്യാന്റീനിൽ എത്തിയിരുന്നത്. നഴ്സിംഗ് വിദ്യാർത്ഥിനിയെ പോലെ വസ്ത്രം ധരിച്ച് ബാഗുമായി നടക്കുന്ന പെൺകുട്ടിയെ കണ്ടപ്പോൾ ആർക്കും സംശയം തോന്നിയില്ല. ക്യാമ്പസിലെ വിദ്യാർത്ഥികളും ശാലിനി അതേ കോളേജിൽ പ്രവേശനം നേടിയ പുതിയ വിദ്യാർത്ഥിനിയാണെന്നാണ് കരുതിയത്. തുടർന്ന് 3 മാസത്തോളം കോളേജ് ക്യാന്റീനിൽ കേന്ദ്രീകരിച്ച് ശാലിനി വിവരങ്ങൾ ശേഖരിച്ചു. വിദ്യാർത്ഥികളുമായി ചങ്ങാത്തം സ്ഥാപിച്ച് കോളേജിലെ റാഗിംഗ് സംബന്ധിച്ച് ഒട്ടേറെ വിവരങ്ങളാണ് പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് കിട്ടിയത്. ഇവരെ സഹായിക്കാനായി മറ്റ് 2 പുരുഷ പോലീസ് ഉദ്യോഗസ്ഥരും ക്യാമ്പസിലുണ്ടായിരുന്നു. ക്യാമ്പസിലെ ആൺകുട്ടികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളാണ് റിങ്കു, സഞ്ജയ് എന്നീ പോലീസുകാർ ശാലിനിക്ക് കൈമാറിയിരുന്നത്. തുടർന്ന് ഈ വിവരങ്ങൾ സ്ഥിരീകരിക്കുക എന്നതും ശാലിനിയുടെ ചുമതലയായിരുന്നു.